നമസ്കാരം. മ്യാൻമറിൽ നിന്ന് മണിപ്പൂരിലേക്ക് 900-ൽ അധികം കൂക്കി ഭീകരർ നുഴഞ്ഞുകയറിയെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്ത്. മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. സംസ്ഥാനത്ത് നിരവധി ആക്രമണങ്ങൾക്ക് ഈ ഭീകരർ തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആശങ്കാജനകമായ ഈ സംഭവ വികാസത്തെ പോലീസ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഭീഷണികളെ പ്രതിരോധിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നും സിംഗ് പറഞ്ഞു. സെപ്റ്റംബർ 28 ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണം നടക്കുന്നതായി സൂചിപ്പിക്കുന്ന സമീപകാല ഇന്റലിജൻസ് റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമായാണ് സിംഗ് ഈ പരാമർശങ്ങൾ നടത്തിയത്. ഈ ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ പരിശോധിക്കുന്നതിനായി സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചിരുന്നു. കരസേന, അസം റൈഫിൾസ്, CRPF, മറ്റ് സുരക്ഷാ സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. തീവ്രവാദ രക്തച്ചൊറിച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമായി മണിപ്പൂരിലെ സുരക്ഷാസേന അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് ഡാറ്റ പ്രകാരം കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ തീവ്രവാദ നീക്കം നടന്നിട്ടുണ്ടെന്ന് സിംഗ് പറഞ്ഞു. സെപ്റ്റംബർ 28 എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൈന്യം ഉൾപ്പെടെയുള്ള മറ്റു സുരക്ഷാ സേനകളുമായി ഇത്തരം സുപ്രധാന ഇന്റലിജൻസ് വിവരം പങ്കിടാൻ സർക്കാർ നിർദ്ദേശിച്ചെന്നും സിംഗ് പറഞ്ഞു. പോലീസ് സേന ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സാധ്യമായ ഭീഷണികളെ നേരിടാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫർസാൽ, ചുരാൻ ചക്പൂർ, കാംജോങ് എന്നിവയുൾപ്പെടെ മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് അസം റൈഫിൾസ് എന്നിവ ജാഗ്രതയിലാണ്. തീവ്രവാദികൾക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഭ്യമാകാവുന്ന സ്ഥലങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.